ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പക്കോടയുടെ റെസിപ്പിയായിട്ടാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്, 1 കപ്പ് കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. എല്ലില്ലാത്ത ചിക്കൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം അതൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. ഇനി നമുക്ക് മസാല റെഡിയാക്കണം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഓരോ പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുക. ആദ്യം കോൺഫ്ലവർ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇവയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കനും പൊടികളും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ നമ്മളുടെ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. അങ്ങനെ നമ്മളുടെ ചിക്കൻ ഇവിടെ മസാലയൊക്കെ പിടിച്ച് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മളൊരു പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ചിക്കൻ്റെ മിക്സ് ചെറിയ ബൗൾസായിട്ട് ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ ചെറിയ ചെറിയ ബൗൾസായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അല്പം എണ്ണ കയ്യിൽ തടവിയിട്ടാണ് ഞാനിത് ബൗൾസാക്കി ഇട്ട് കൊടുക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണിത്. ചിക്കൻ പക്കോട പല രീതിയിൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 2 സൈഡും നന്നായിട്ട് മുരിഞ്ഞു വരണം. ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. അധികം സ്പൈസി അല്ലാത്തതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാവും ഇത്. പല ഷേപ്പിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഫ്രൈ ആയി വരുമ്പോൾ നല്ല മണമാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പിയാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മുടെ ചിക്കൻ പക്കോട ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ടൊമാറ്റോ കെച്ചപ്പാണ് ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ആൻഡ് ഈസി റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ബൈ.